വൈറലായി മോഹൻലാൽ ഒരു ആവാസ വ്യൂഹം എന്ന വീഡിയോ. തിരക്കഥാകൃത്ത് സുരേഷ് ബാബു വരച്ച കാരിക്കേച്ചറുകളാണ് വീഡിയോയുടെ പ്രമേയം. മോഹൻലാൽ തന്നെയാണ് പേജിലൂടെ വീഡിയോ പങ്കുവച്ചത്. മോഹൻലാലിനോടൊപ്പം കളിച്ചും ചിരിച്ചും ആടിയും പാടിയും നടക്കുന്ന ജീവജാലങ്ങളുടെയും കുടുംബത്തിന്റെയും കാരിക്കേച്ചറാണ് പ്രശസ്ത തിരക്കഥാകൃത്ത് സുരേഷ് ബാബു വരച്ചത്. അതിനെ അധികരിച്ച് മോഹൻലാൽ തന്റെ പേജിലൂടെ പുറത്തുവിട്ട മോഹൻലാൽ ഒരു ആവാസ വ്യൂഹം എന്ന വീഡിയോയും ഇതിനോടകം തന്നെ ശ്രദ്ധേയമായി കഴിഞ്ഞു. സുരേഷ് ബാബു, താങ്ക് യു വെരി മച്ച്. സുരേഷ് ബാബു, എനിക്ക് വേണ്ടി ഒരു 100 ഒന്നുമല്ല, 100 പടം എന്റെ അല്ലാതെ എനിക്ക് വേണ്ടി പേരല്ലാതെ 100 പടം വെച്ചു ട്രാവൻകൂർ കോട്ടിലെ എനിക്ക് വേണ്ടിയിട്ട് ട്രാവൻകൂർ ഹിസ്റ്ററി. ഇത് സുരേഷ് വെച്ച പുതിയ പാടാണ്. എന്റെ ഫാമിലി ഞങ്ങളുടെ പെറ്റ്സായിട്ട് ഇതിൽ ഒരാളും കൂടെ വരാനുണ്ട്. ഒരു പൂച്ച, ഒരു മെയിൻ കോൺ എന്ന് പറയുന്ന വീട്ടിലുണ്ട് ഒരു പൂച്ചകൾ വരാനുണ്ട്. അത് സുരേഷ് ബാബു അരച്ചു തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്ന് സുരേഷ് വന്ന സമയത്ത് ആ പൂച്ച വന്നിട്ടുണ്ടായിരുന്നു. മോഹൻലാലും കുടുംബവും അവർക്കൊപ്പം 10 വളർത്തു മൃഗങ്ങളും ചേരുന്ന അത്യന്തം കൗതുകകരമായ ഒരു പെയിന്റിംഗ് ആണിത്. കുണ്ടന്നൂർ പുതിയ വീട് വാങ്ങി കഴിച്ചപ്പോൾ എന്നെ വിളിച്ചിട്ടുള്ള ആരാട്ടൻ വീണ്ടും നമുക്കൊരു പുതിയ കാരിക്കേച്ചർ ചെയ്യണം എന്നാവശ്യപ്പെട്ടു. പക്ഷെ അതിൽ എനിക്കൊരു കൗതുകം ഫീൽ ചെയ്തത്, ആ കാരിക്കേച്ചറിൽ നമ്മളുടെ വീട്ടിലെ പെറ്റ്സ് എല്ലാം ഉണ്ടാവണം, അവരെല്ലാം കൂടെ ചേരുന്നു, നമ്മളെല്ലാം കൂടെ ചേരുന്ന ഒരു ഫ്രെയിം ആയിരിക്കണം എന്ന് ചേച്ചിയുടെ ഒരു സജഷൻ. അത് അതെനിക്കൊരു ഭയങ്കര കൗതുകമായിട്ട് ഫീൽ ചെയ്യും. കാരണം മോഹൻലാൽ എന്ന നടനെക്കുറിച്ച് നമ്മുടെ പൊതുസമൂഹത്തിന് അറിയാത്തതായിട്ടൊന്നുമില്ല. പക്ഷെ അത് ഇതുവരെ പുറത്ത് വരാത്ത ഒരു ഏരിയ ആണ് ഈ പെറ്റ്സിനോടുള്ള ലാലേട്ടൻ്റെ ഒരു ഇഷ്ടവും കരുതലൊക്കെ. അപ്പോൾ എനിക്കതൊരു ഭയങ്കര കൗതുകമായിട്ട് തോന്നി. അങ്ങനെയാണ് നമ്മൾ മോഹൻലാൽ ആനക്കോ സിസ്റ്റം എന്ന ഒരു ചിന്തയിൽ ലാലേട്ടനും ലാലേട്ടൻ്റെ വീട്ടിലെ മറ്റു ജീവജാലങ്ങളും ഒക്കെ കൂടെ ചേരുന്ന ഒരു പെയിന്റിങ്ങിനെ കുറിച്ചുള്ള ആശയം. പെയിന്റിങ്ങിൻ്റെ രചനാവഴികളും മോഹൻലാൽ എന്ന മഹാനടനുമായുള്ള ദീർഘകാല സൗഹൃദത്തിൻ്റെ ഓർമ്മകളും ഒക്കെ ചേരുന്ന വീഡിയോ ജനത മോഷൻ പിക്ചേഴ്സാണ് നിർമ്മിച്ചിട്ടുള്ളത്. ജനം, കൊച്ചി.